വയനാട് ചെമ്പ്ര വനസംരക്ഷണ സമിതിയിലെ സാമ്പത്തിക തിരുമറിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് വനംവകുപ്പ് സാമ്പത്തിക തിരുമറിക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത് കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം വേണമെന്നും നോർത്തേൺ ഡിസിഎഫ് നിയോഗിച്ച അന്വേഷണ സമിതി നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനായി ഏഴംഗ അന്വേഷണ സംഘത്തെയും ചെമ്പ്രയിൽ ഒരു വർഷത്തിനിടെ പതിനാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ചെമ്പ്ര കൊടുമുടിയിലേക്ക് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്ന വനസംരക്ഷണ സമിതിയുടെ ഫണ്ടിൽ വൻ വൻവെട്ടിപ്പ് നടക്കുന്നുവെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ കീഴ് ജീവനക്കാർക്ക് മാത്രം ും ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്താൻ കഴിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണത്തിന് വനംവകുപ്പ് നിർദ്ദേശിച്ചത് ചെമ്പ്ര വനസംരക്ഷണ സമിതി രൂപീകരിച്ച രണ്ടായിരത്തി എട്ട് മുതലുള്ള കണക്കുകൾ മുഴുവനായി പരിശോധിക്കാനാണ് നിർദ്ദേശം തട്ടിപ്പിന് പിന്നിലെ ഗൂഢാലോചനയും പ്രത്യേക സംഘം അന്വേഷിക്കും ഒരു വർഷത്തിനിടെ പതിനാറ് ലക്ഷം രൂപ ബാങ്കിൽ ബാങ്കിലടയ്ക്കാതെ ജീവനക്കാർ കൈക്കലാക്കി എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് ജീവനക്കാർ പതിനാറ് ലക്ഷം രൂപ തിരിച്ചടിച്ചിരുന്നു ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ചെമ്പ്രയിൽ കോടികളുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് വനംവകുപ്പിനും മന്ത്രി ലഭിച്ചിരുന്നു ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം